സോളാർ തട്ടിപ്പ് കേസിൽ പരാതിക്കാരൻ ശ്രീധരൻ നായരെ കണ്ടിരുന്നുവെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. എന്നാൽ സോളാർ വിഷയത്തിലായിരുന്നില്ല കൂടിക്കാഴ്ചയെന്നും പത്തനംതിട്ടയിലെ ക്വാറി പ്രശ്നമാണ് ചർച്ച ചെയ്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു. സോളാർ വിവാദത്തിൽ നിയമസഭ ഇന്നും സ്തംഭിച്ചു. ഈ ക്വാറിയുടെ ആവശ്യത്തിനല്ലാതെ ഇദ്ദേഹം എന്നെ കണ്ടിട്ടേയില്ല. ക്വാറിയുടെ ആവശ്യത്തിന് വേണ്ടി ഇവരുടെ അസോസിയേഷൻ രണ്ട് പ്രാവശ്യം ഗ്രൂപ്പായിട്ട് വന്ന് നിവേദനം തന്നിട്ടുണ്ട്. പിന്നെ അവരെ വിളിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാനും അടൂപ്രകാശും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ശ്രീധരനായരുടെ അന്യായത്തിൽ തന്റെ പേര് തിരികെ ചേർത്തതിൽ തന്നെ പൊരുത്തക്കേടുണ്ട്. സത്യം ആർക്കും മൂടിവെക്കാനാകില്ല. ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയക്കുന്നുമില്ല. ശ്രീധരനായരുടെ രഹസ്യമൊഴി എന്താണെന്നറിയില്ല. രഹസ്യമൊഴിക്ക് തന്നെ അവസരമൊരുക്കിയത് പോലീസാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. അപ്പൊ അതിനുള്ള മാർഗം, ലളിതമായ മാർഗം, മുഖ്യമന്ത്രിയുടെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടുക, അത് പരിശോധിക്കാൻ. സുതാര്യതയെ കുറിച്ചാണ് ഇടുന്ന മാന്യനാണല്ലോ അദ്ദേഹം. തട്ടിപ്പുകാരുമായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ബന്ധമുണ്ടെന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ആരോപണം. തട്ടിപ്പ് കമ്പനിയിലെ മുഖ്യമന്ത്രിയുടെ പങ്ക് എത്രയാണെന്നും വി എസ് ചോദിച്ചു. കരുണാകരന്റെ പാത പിന്തുടർന്ന് ഉമ്മൻചാണ്ടിയും രാജിവെക്കണം. ആഭ്യന്തരമന്ത്രിയുടെ ഫോൺ വിവരങ്ങൾ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരുടെ ഫോൺ വിവരം ചോർത്തിയത് ആഭ്യന്തര മന്ത്രിയുമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ഇതിനിടെ എൽ ഡി എഫ് ഭരണകാലത്ത് വി എസ് അച്യുതാനന്ദന്റെ ആശംസയോടെ സോളാർ കമ്പനിയുടെ പത്രപരസ്യം വന്നിട്ടുണ്ടെന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം വിവാദമായി. മേശപ്പുറത്ത് വെച്ച പകർപ്പിൽ ഇത് ശരിയല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. വിവാദമായ തേക്കടി യാത്രയെക്കുറിച്ച് മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയിൽ വിശദീകരിച്ചു. അച്ഛന്റെ സഹോദരന്റെ മകനൊപ്പമായിരുന്നു യാത്ര. സഹോദരനെ കൂട്ടി ആരെങ്കിലും അനാശാസ്ത്തിന് പോകുമോ എന്നും മന്ത്രി വികാരാധീനനായി ചോദിച്ചു. തനിക്കൊപ്പം അന്ന് സ്ത്രീയുണ്ടെന്ന് തെളിയിച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെക്കും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ധനവിനിയോഗ ബിൽ ചർച്ച ചെയ്യാതെ പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് എം എൽ എ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ, മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ മുല്ലക്കര രത്നാകരൻ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് നിന്നും ചേരുന്നു. ആദ്യം ശ്രീ ശിവദാസൻ നായർ, ശ്രീധരൻ നായരെ കണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ഇതിനു മുമ്പ് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളത് അന്വേഷിക്കൂ, കണ്ടില്ല, കണ്ടു എന്നീ രണ്ടു വാക്കുകളും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. പക്ഷേ 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന രഹസ്യമൊഴിയാണ് ശ്രീധരൻ നായർ നൽകിയതെന്ന് വാർത്ത വന്നതിനു പിന്നാലെ നിയമസഭയിൽ ശ്രീധരൻ നായരെ താൻ നേരിൽ കണ്ടുവെന്ന് സമ്മതിക്കുന്നത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി സമ്മർദ്ദത്തിലായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണോ? ഇതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല. രണ്ട് പ്രാവശ്യം തന്നെ വന്ന് കണ്ടിരിക്കുന്നു. ആ രണ്ട് പ്രാവശ്യം വന്ന് കണ്ടത് ക്വാറി ഓണേഴ്സുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും കൂടിയാണ് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അടൂർ പ്രകാശുമൊത്ത് അവരുമായിരുന്നു ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിലൊന്നും ഒരു ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല, അത് നടന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് സമ്മതിക്കാൻ വൈകിയോ എന്നാണ്. ഇതിനു മുമ്പും ക്യാബിനറ്റ് ബ്രീഫിംഗ് ചോദിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ കാര്യങ്ങൾ സമ്മതിക്കുന്നതിന് എന്താ തകരാറ്? ഒരു തകരാറിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അത് വെരിഫൈ ചെയ്ത് എപ്പോഴാണ് കണ്ടത്, എങ്ങനെയാണ്, എന്താണെന്നുള്ളത് വെരിഫൈ ചെയ്തു, അതിന് നിയമസഭയിൽ മറുപടി പറഞ്ഞു. അതിനെന്താ തെറ്റ്? പിന്നെ പ്രതിപക്ഷം, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ തരംതാണ ഒരു രാഷ്ട്രീയ കളി ഇതിനകത്ത് നടത്തിക്കൊണ്ട്. അതിലേക്ക് വരാം. ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഇനി അറിയേണ്ട കാര്യം, 9/7/2012 ടെനി ജോപ്പനെ സരിതാ നായരും ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോപ്പന്റെ അടുത്ത് വന്ന് കണ്ടിരുന്നു. ജോപ്പന്റെ അറസ്റ്റിന് ആധാരമായ വിഷയം അതാണ്. അന്ന് മുഖ്യമന്ത്രി ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഇതുവരെ വന്നിരിക്കുന്ന വാർത്തകൾ. മുഖ്യമന്ത്രി ശ്രീധരൻ നായരെ കണ്ടത് അതേ ദിവസമാണോ അതല്ല മറ്റൊരു ദിവസമാണോ? ഈ 9/7/2012 എന്ന് പറയുന്ന ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സോളാർ പദ്ധതിക്ക് സരിതാ നായരുടെ തട്ടിപ്പിനിരയായി വന്നു എന്ന് പറയുന്ന ആ ദിവസം തന്നെ അദ്ദേഹത്തെ കണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കില്ലേ? തീർച്ചയായിട്ടും അത് പറയും. അക്കാര്യത്തിലും സംശയമൊന്നും വേണ്ട. എന്നാണ് കണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡേറ്റ് ഇന്ന് പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ഒരു സാഹചര്യം വന്നിരുന്നില്ല. എന്നാണ് കണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായി പറയും. കാരണം അതിന് ശേഷം ആണ് അടൂർ പ്രകാശുമായി സംസാരിച്ച് ഇവരുമായി സംസാരിച്ച് ആ പ്രശ്നം ചർച്ച ചെയ്തത് എന്നും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്നെ ഇതിനല്ലാതെ മറ്റൊരു കാര്യത്തിലും ശ്രീധരൻ നായർ വന്ന് കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ അതിനകത്ത് അതിനെ സംബന്ധിച്ച് ഒരു സംശയവും അക്കാര്യത്തിൽ ബാക്കി നിൽക്കുന്നു. ഓക്കെ, ഈ നേരത്തെ ഉയർന്നിരുന്ന ഒരു വാദം
ടെനി ജോപ്പിനുമായി 9/7/2012 ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഏതാണ്ട് രണ്ട് ട്രാൻസാക്ഷനും നടന്നിരുന്നു. പിന്നീട് ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് ബാക്കി വന്നതെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് തന്നെ രണ്ട് ചെക്ക് കൈമാറിയെങ്കിലും അതിലൊരു ചെക്ക് മാത്രമാണ് സരിതാ നായർക്ക് ബാങ്കിൽ ഹാജരാക്കി പണം ഈടാക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ആയിരുന്നു. അതായത് 9/7/2012 നടത്തിയ കൂടിക്കാഴ്ചയിൽ നൽകിയ ഉറപ്പിന് ശേഷം മാത്രമാണ് ശ്രീധരൻ നായർ ഈ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ ടെനി ജോപ്പന്റെ ഉറപ്പിൽ മാത്രമാണോ ഈ രണ്ടാം ഗഡു അദ്ദേഹം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ആ ദിവസം ശ്രീധരൻ നായരെ താൻ ഓഫീസിൽ കണ്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രീധരൻ നായർ ആദ്യം ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി കൊടുക്കുന്ന വിവരം മറ്റാർക്കും അറിയില്ല. ശ്രീധരൻ നായർക്കും ശ്രീധരൻ നായരുടെ വക്കീലിനും മാത്രമേ അതറിയുള്ളൂ. അതുകൊണ്ട് വ്യക്തമായിട്ട് എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ആ അന്യായത്തിലാണ്, ആ പെറ്റീഷനകത്താണ് അദ്ദേഹം പറയേണ്ടത്. ക്ലിയറായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് രണ്ടാമത് ആ വാചക ചേർച്ച ഇല്ല എന്നുള്ളതും വളരെ മുഖ്യമന്ത്രി എന്ന് രണ്ടാമത് കുനിപ്പിട്ട് മുഖ്യമന്ത്രി എന്ന് എഴുതി ചേർക്കുകയാണ്. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ അന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, രണ്ട് ചെക്കുകൾ ട്രാൻസ്ഫർ കൊടുത്തു. രണ്ട് ചെക്കുകൾ കൊടുക്കുന്നതിന് മുമ്പ് ഒരു തരത്തിലും മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് അന്യായത്തിലും പറയുന്നില്ല. 25 ലക്ഷം മാറി, മുഖ്യമന്ത്രിയെ കണ്ടില്ല. 15 ലക്ഷത്തിനാണോ പിന്നെ മുഖ്യമന്ത്രിയെ കാണേണ്ടത്? 25 ലക്ഷം മാറിക്കഴിഞ്ഞു. 15 ലക്ഷം മാറുന്നതിന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മാറുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അസ്വാഭ്യതയുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ശ്രീധരൻ നായരാണ്, ഒന്ന്. രണ്ട്, മുഖ്യമന്ത്രി എന്ന് എഴുതി ചേർത്തു എന്ന് അദ്ദേഹം എഴുതി ചേർത്തു. എഴുതി ചേർത്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നു. അദ്ദേഹം പിന്നീട് നിഷേധിച്ചു. അദ്ദേഹം നിഷേധിച്ചുവെങ്കിൽ ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു, പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ മകനും കേരള കൗമുദിയിലെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരിയുടെ ഭർത്താവായ വിനോദ് ഇളകൊള്ളൂരും ഈ രണ്ടു പേരാണ് എല്ലാ പത്രം ഓഫീസിലും ഇത് കൊടുത്തതെന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മകനെ വേറെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടാണോ ഇത് കൊടുത്തയച്ചത്? ഓക്കെ, ആ സംശയം അവിടെ നിൽക്കുമ്പോൾ തന്നെ കോടതിയുടെ മുമ്പിലെത്തിയിരിക്കുന്ന പരാതിയിൽ മുഖ്യമന്ത്രി എന്നൊരു കുനിപ്പിട്ട് മറ്റൊരു കൈപ്പടയിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ് തർക്കം. പക്ഷെ അതേക്കുറിച്ച് അന്വേഷിക്കാനോ ഇത് കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ ഇത് തിരുത്തോ ആണെന്ന് കോടതി പറയാത്തിടത്തോളം കാലം കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതിയായിരിക്കുന്ന രേഖയിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ട്, ഒന്ന്. രണ്ടാമതേ, അദ്ദേഹം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെൻ്റാണ് ഒരു വലിയ തർക്കം. ആ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ ഈ മൊഴിപ്പകർപ്പ് പുറത്തു വരുന്നത് വരെ അതിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൈമാറുകയും അത് അദ്ദേഹം ഇന്ന് JFMC 2 കൈമാറുകയും അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെങ്കിലും ഇന്ന് അത് ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. ഞാനതിന് സ്ഥിരീകരണമല്ല പറയുന്നത്. അതിനെ തുടർന്ന് ഇന്ന് പല മാധ്യമങ്ങളും അതിൻ്റെ അന്തസത്ത പുറത്തുവിട്ടതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ശ്രീധരൻ നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ചെക്ക് കൈമാറിയത് 9-ാം തീയതി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്, ഒന്ന്. രണ്ടാമത് ആദ്യം അപ്പോയിൻമെൻറ്റിന് ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് 30/6/2012 അപ്പോൾ ഒരു മാസത്തോളം നീണ്ടു നിന്ന കാത്തിരിപ്പിന് ശേഷം ഈ കൂടി രണ്ടാഴ്ചയ്ക്ക് ഈ കൂടിക്കാഴ്ചയുടെ ഉറപ്പിലാണ് എന്ന് പറയുമ്പോൾ ശ്രീധരൻ നായർ ഈ രണ്ടാമത്തെ രഹസ്യമൊഴിയിൽ പ്രധാനമായും ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്കാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ താങ്കൾ സംശയിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായി പറയുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ നില പരിങ്ങലിലാണോ? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും സംശയമുണ്ടാകുമല്ലോ. കാരണം ആരുടെയും സമ്മർദ്ദമില്ലാതെ അദ്ദേഹവും അദ്ദേഹത്തിന് നിയമപരിജ്ഞാനമില്ലെങ്കിൽ നിയമപരിജ്ഞാനമുള്ള വക്കീല് എഴുതിയ ഒരു അന്യായമാണ് കൊടുത്തത്. ഈ മുഖ്യമന്ത്രി പറഞ്ഞു വിശ്വസിപ്പിച്ചതനുസരിച്ചാണ് അദ്ദേഹം ചെക്കിൻ്റെ തുക കൈമാറിയത് എങ്കിൽ അവരെ അന്യായത്തിൽ പറഞ്ഞില്ല. അങ്ങനെയാണ് കൈമാറിയതെങ്കിൽ തീർച്ചയായും പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പേര് തന്നെ പറയണമായിരുന്നല്ലോ. ഇതൊരു ആഫ്റ്റർ തോട്ടാണ്. അത് സ്വയം തോന്നുന്നതാണോ? അത് സ്വയം തോന്നുന്നതല്ല, തോന്നിപ്പിക്കുന്നതാണ്. മറ്റ് പലരുടെയും സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ്. കാരണം ചെങ്ങന്നൂരിൽ വെച്ച് DYSPയോട് പറഞ്ഞൊരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടില്ല, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വേണം വായിക്കാൻ.
എന്തുകൊണ്ട് ആ മുഖ്യമന്ത്രിയോട് എന്ന വാക്ക് പിന്നീട് എഴുതി ചേർത്തതാണെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുപോയി കൊടുത്തു എന്ന് അതിനുശേഷം രണ്ടാമത് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുപ്പിച്ച് മാറി പറയുന്നത് എന്തിനാണ്? അങ്ങനെ സമ്മർദ്ദമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ ഒരു ഇടതുപക്ഷ ബന്ധമുണ്ട് സോണിക്ക് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ അമ്മാവനാണ് അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒന്നാമനായ ആളിന് അദ്ദേഹവുമായി ബന്ധമുണ്ട്. ഇതൊക്കെ പുറത്തു വരുമ്പോൾ ഈ സമ്മർദ്ദത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് അതീതമായ ഏതെങ്കിലും ശക്തികൾക്ക് പങ്കുണ്ടെന്ന് താങ്കൾ ആരോപിക്കുമോ? അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, പോലീസ് അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സോണി ഭാസ്കർ എന്ന് പറയുന്ന അഭിഭാഷകനോടൊപ്പം ഉള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ തന്നെ അജിത് കുമാർ എന്ന് പറയുന്ന അഭിഭാഷകൻ ഈ സരിതായസ് നായരുമായിട്ട് നേരത്തെ തന്നെ ബന്ധമുണ്ട്. ആ സരിതായസ് നായരെ ഈ ശ്രീധരൻ നായർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അജിത് കുമാറാണ്. വളരെയധികം ബന്ധങ്ങൾ ഈ ആളുകൾ തമ്മിലുണ്ട്. ഒരു തരത്തിലും ശ്രീധരൻ നായർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന തോന്നൽ ഈ പ്രശ്നത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ശ്രീധരൻ നായർ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നെല്ലാം മാറി ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരുപാട് സമ്മർദ്ദങ്ങളെ ശ്രീധരൻ നായർ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അതാണ് ഈ ചാഞ്ചാട്ടത്തിൻ്റെ എല്ലാം അടിസ്ഥാനം, അതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. ശ്രീ മുല്ലക്കര നായരൻ, ഞാൻ കുറച്ച് കൂടുതൽ സമയം ശ്രീ ശിവദാസൻ നായരിലേക്ക് പോയത് കൂടുതൽ വ്യക്തത വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നാണ് അറിയേണ്ടത് എന്നുള്ളതുകൊണ്ടും ആരോപണത്തിൻ്റെ ഉൾമുനയിൽ നിൽക്കുന്നത് ഭരണപക്ഷമായതുകൊണ്ടുമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒന്ന്, പരാതിക്കാരനായ ശ്രീധരൻ നായർ സമ്മർദ്ദത്തിലാണ്. രണ്ട്, അദ്ദേഹം മൂന്ന് ഘട്ടങ്ങളിലായി നൽകിയ പരാതി, ചെങ്ങന്നൂരെ മൊഴി, കോടതിയിൽ കൊടുത്തിരിക്കുന്ന 164, ഇത് പരസ്പര പൂരകങ്ങളല്ല. ഇതിലെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ തന്നെ ഈ കേസ് ഉണ്ടാകുന്നതിന് മുമ്പേ സരിതയുമായുള്ള ബന്ധത്തിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ന്യായങ്ങളിൽ ഈ ശ്രീധരൻ നായരുടെ മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രതിരോധമാണോ ഇത്? അല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരിക്കലും തുറന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ എല്ലാ അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയിൽ വന്നൊരു കാര്യം അദ്ദേഹം ചുരുക്കി ചുരുക്കി പറയുന്ന ഒന്നാണ്, മനസ്സ് തുറക്കുന്നില്ല എന്നാണ്. ഇന്നും അദ്ദേഹം മനസ്സ് തുറന്നില്ല. അദ്ദേഹം പറയുന്നതിൽ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നു. അവ്യക്തതയുടെ ഒരു പോയക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ചിലപ്പോൾ തുറന്ന സമീപനം എടുക്കും. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്ര അടിയന്തര പ്രമേയം വന്നിട്ടും ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഒരു ദിവസം മുഖ്യമന്ത്രി മാറ്റിവെച്ചില്ലേ? വിലക്കയറ്റത്തിൻ്റെത് വന്നപ്പം മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഒരു മണിക്കൂർ, അല്ല ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂർ ചർച്ചയ്ക്ക് അനുവാദം തന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം ഇതിനനുവാദം തരുന്നില്ല? അദ്ദേഹവും കോൺഗ്രസും UDFഉം അതിൻ്റെ നേതാക്കന്മാരും ഇതിൽ ചില കാര്യങ്ങളിലെങ്കിലും പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ കൊണ്ടുവന്ന സമ്മർദ്ദത്തിൽ പറയാതിരിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടായി ഇപ്പോൾ പറഞ്ഞു പോയതാണ്. അതായത് ശ്രീധരൻ നായരെ കണ്ടു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും ഇത്തരം ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിന് വളരെ എളുപ്പമാണെങ്കിൽ ഇപ്പം പറയുന്നത് July 9 വൈകിട്ട് കണ്ടെന്നല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി. കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഈ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ 164 സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തയാൾ തെറ്റായി പറയുന്നതെങ്കിൽ അയാളുടെ പേരിൽ കേസെടുക്കാം. അപ്പോൾ ഈ അദ്ദേഹം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ രഹസ്യ സ്വഭാവമുള്ള സത്യസന്ധമായി പിന്നെ വിശ്വാസത്തോടുകൂടി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അതിനു മുമ്പ് പിന്നെ ശിവദാസൻ നായർ സ്വാഭാവികമായി വക്കീലായതുകൊണ്ട് തോക്കുന്ന കേസാണെങ്കിലും കോൺഗ്രസിന് വേണ്ടി വാദിക്കാൻ വിധിക്കപ്പെട്ട ആളാണ്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇതൊരു കേസ് ആര് വാദിച്ചാലും തോക്കുന്ന കേസാണ്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞ് തെളിവുകളുടെ വലയ്ക്കകത്ത് പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിനും കോൺഗ്രസിനും അദ്ദേഹത്തോട് ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവർക്കും ഒന്ന് ബോധ്യമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നായിരുന്നു. ശ്രീ PS ശ്രീധരൻപിള്ള, രാഷ്ട്രീയവും നിയമപ്രശ്നങ്ങളും ധാർമ്മികതയും ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷേ ഇന്ന് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് സോളാർ വിവാദം എത്തി നിൽക്കുന്നത്. ശ്രീധരൻ നായർ ആദ്യം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി എന്നുള്ള പേര് കൂട്ടിച്ചേർത്തതാണോ തിരുത്തിയതാണോ എന്നുള്ള തർക്കം ഉയർന്നു. കോടതി അതിൽ ഒരു ഇടപെടലും നടത്തിയില്ല. ആ രേഖ അങ്ങനെ തന്നെ നിൽക്കുന്നു. ചെങ്ങന്നൂരിൽ അദ്ദേഹം മൊഴി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിനെ PA പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. 164 ഇപ്പോൾ ശ്രീധരൻ നായർ നൽകിയ വിവരങ്ങളായി പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ നേരെ തന്നെ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു പരാതിക്കാരൻ്റെ മൊഴിയിൽ അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പറഞ്ഞു എന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാക്കാവുന്ന ഒരു പ്രത്യാഘാതം എത്രമാത്രമാണ്? ധാർമ്മികതയ്ക്കപ്പുറം
ഒന്ന് ധാർമ്മികത ഒരു പ്രധാന ഘടകമാണ്. കാരണം ഈ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു സമൂഹം ഒന്നടങ്കം ഇവരെക്കുറിച്ച് സംശയത്തിന് കരുതലിലെത്തി നിൽക്കുകയാണ്. അറിയാനുള്ള പൗരൻ്റെ അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ് പോലാക്കി മാറ്റി അത് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ആർക്കും ഭൂഷണമല്ല. ഈ ചർച്ച ഈ തരത്തിലുള്ള ചർച്ചയുമായിട്ട് പോകുന്ന അവസരത്തിൽ ഇതിലെ സംശയത്തിൻ്റെ കരുനിഴൽ അത് മാറ്റാതിരുന്നാൽ, ദുരൂഹത മാറ്റാതിരുന്നാൽ അത് ആർക്കും, ശിവദാസനാർക്കായാലും ശരി, ഇടതുപക്ഷ സുഹൃത്തുക്കൾക്കായാലും ശരി, ബി ജെ പിക്കായാലും ആർക്കും ഭൂഷണമല്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അപജയത്തെയാണ് ഇത് കാണിക്കുന്നത്, ഒരു കാര്യം. രണ്ടാമത്, 164 സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഉള്ളൂ. പക്ഷേ ഒരു പ്രത്യേകത അതിനുള്ളത്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കോടതി വരുന്ന അവസരത്തിൽ എനിക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ അന്ന് പറഞ്ഞതല്ല പോലീസ് എഴുതിയെന്ന് പറയാൻ സാധിക്കും. പക്ഷേ കോടതി കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആൾ പറയാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ പെർജൂറിക്കാണ് പേര് കേസെടുക്കാം. ഇതാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിനിടയിൽ ഇത്രയും സംശയത്തിൻ്റേതായിട്ടുള്ള ഒരു ദുർഘടമായ പ്രതിസന്ധി ഉണ്ടായ ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത് ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചാണ്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാകുമ്പം സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൻ്റെ, നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ, നമ്മുടെ സദാചാര ബോധത്തിൻ്റെ ഒക്കെ, പൊതുജീവിതത്തിലെ സദാചാരത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ക്രിമിനൽ കേസിലെ അന്വേഷണത്തിലൂടെ അതിൽ വരുന്ന വിവരങ്ങൾ ആവശ്യമുള്ളത് മാത്രം കോടതി കൊടുക്കുകയും ബാക്കിയുള്ളത് രഹസ്യമായി വെക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. അപ്പോൾ ആർക്കും തന്നെ, അന്വേഷണ ഉദ്യോഗസ്ഥല്ല, ആർക്കും തന്നെ അത് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് എല്ലാവർക്കും ഓപ്പണായിട്ട് ഇക്കാര്യങ്ങൾ പറയാം, അറിയാൻ സാധിക്കും. രണ്ടാമത്, ക്രിമിനൽ കുറ്റവാളികൾ അവരുടെ തെളിവ് ശേഖരിക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അത് ഏറ്റവും നല്ല ഏജൻസിയായുള്ള സെൻട്രലിനെ വേണേൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതാണ്, അത് തീരുമാനമെടുക്കട്ടെ. മറിച്ച്, ഈ ഞാനിന്മേൽ കളി കൊണ്ട് ഒരു സമൂഹം അപജയത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അപമാനകരമായ ഒരു സമൂഹമായിട്ട് കേരളം മാറുകയാണ്. ഞാൻ തിരിച്ചു വരാം, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി ഞാൻ സുരേഷ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം തുടരണമെന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ പ്രധാന പോയിന്റ്. ശ്രീ ശിവദാസൻ നായർ, ശ്രീധരൻ നായർ 164 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കൊടുത്തതിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം നേരിട്ട് തന്നെ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഉയരുന്ന ഇനിയുള്ള സംശയം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു സാക്ഷിയായിട്ടെങ്കിലും മാറുമോ? ഒന്ന്. രണ്ടാമതേ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞു മൊഴി രേഖപ്പെടുത്തേണ്ടി വരില്ലേ? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ തുടരാൻ പറ്റുമോ? ഒരു മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദ്യം ചെയ്യുന്ന ചരിത്രം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്? മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കുണ്ട്. അതിനുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും മുഖ്യമന്ത്രി സ്ഥാനത്തിനില്ല, ലീഗലി ഇല്ല. പക്ഷേ വീണ്ടും അപ്പോൾ ധാർമ്മികത ഉയർത്തും. അല്ല, അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ധാർമ്മികതയുമായിട്ട് എന്താ ബന്ധം? അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യട്ടെ, അത് വേറെ പ്രശ്നം. ഇപ്പോൾ സി ബി ഐ ആരെയെല്ലാം ചോദ്യം ചെയ്യുന്നു? ഇവിടെ ഇന്ത്യയിൽ രണ്ട് ഏജൻസികളാണ്, ഒന്നിൽ സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇവിടെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേസന്വേഷണത്തിൽ ഏർപ്പെടുത്തുന്നു. ഇത് വ്യാപകമായ ഒരു തട്ടിപ്പ് നടത്തിയതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുക. ആ ഇമ്പ്രഷൻ ഇന്ന് തുടങ്ങിയതല്ല. ആ ഇമ്പ്രഷൻ നേരത്തെ തന്നെ LDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തും ആ ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വിന്നിംഗ് ഫംഗ്ഷൻ, എനർജി കൺസർവേഷൻ അവാർഡ് വിന്നിംഗ് ഫംഗ്ഷനകത്ത് ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുന്നതിനകത്ത് പരസ്യം, സരിത നായരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ആ പരസ്യം വരികയാണ്. പരസ്യം മാത്രമല്ല, അതിനകത്ത് രണ്ട് ഫീച്ചറുകളുള്ളതിൽ ഒരു ഫീച്ചർ ഈ ടീം സോളാറിനെ സംബന്ധിച്ചാണ്. ഇത് മാർക്കറ്റിംഗ് ഫീച്ചറാണ്. ആനന്ദിങ്ങൾക്ക് എന്താണ്, ആ മാർക്കറ്റിംഗ് ഫീച്ചറിനകത്ത് കൊടുത്തിരിക്കുന്നതും സരിത നായരുടെ ഫോൺ നമ്പറാണ്. ആ മാർക്കറ്റിംഗ് ഫീച്ചറിനകത്ത് കൊടുത്തിരിക്കുന്നതും സരിത നായരുടെ ഫോൺ നമ്പറാണ്. അതാണ് മാർക്കറ്റിംഗ് ഫീച്ചർ, അതാണ് മാർക്കറ്റിംഗ് ടെക്നോളജി. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പരസ്യത്തിനകത്ത് തന്നെ കടന്നു കൊടുക്കുക, എന്നിട്ട് ഗവൺമെൻറ്റുമായി ഒരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു ഓതറൈസ്ഡ് ഏജൻസിയാണ് എന്ന് ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു തട്ടിപ്പ് സംഘത്തെ, ആ തട്ടിപ്പ് സംഘത്തെ എന്നുള്ള നിലയിൽ തന്നെ വേണ്ടേ കൈകാര്യം ചെയ്യാൻ? അല്ല, അതിന് ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തുടരുമ്പോൾ
സംസ്ഥാന പോലീസിലെ ഒരു ADGP നേതൃത്വത്തിൽ അദ്ദേഹത്തെ കൂടി സംശയത്തിന്റെ മുൾമനയിൽ നിർത്തുന്ന ഒരു അന്വേഷണം മുമ്പോട്ട് കൊണ്ടുവന്ന് ഫലപ്രദമല്ലാത്തതുകൊണ്ട് ഇനി CBIക്ക് വിടണ്ട, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം. ഇവിടെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും ജുഡീഷ്യൽ അന്വേഷണവും ഒരേ സമയം നടന്ന ഒരുപാട് പ്രസിഡന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നതിനോട് മാത്രം സർക്കാരിനൊരു എതിർപ്പ്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായ എതിർപ്പൊന്നുമില്ല. ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിലാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനകത്തും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത വേറെ ഇഷ്യൂസ് വരികയാണ്. ഒഫീഷ്യൽ ഏജൻസികൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു, അവരുടെയൊക്കെ അധികാരം ദുർവിനിയോഗം. ജുഡീഷ്യൽ അന്വേഷണം വരാം. ജുഡീഷ്യൽ അന്വേഷണം ഇതിനെല്ലാം ഉള്ളൊരു മറുമരുന്നാണ് എന്ന് നമ്മുടെ രാജ്യത്താരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുറത്തു വരാനും പോകുന്നില്ല. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് ഒരു രാഷ്ട്രീയ ആയുധം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയിലേക്ക് കുന്തമനം നീട്ടിക്കൊണ്ട് യഥാർത്ഥ തട്ടിപ്പുകാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.